വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സമസ്ത പ്രസിഡന്റ് സ്ഥാനത്ത് താൻ പോരെങ്കിൽ മാറ്റണമെന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സംഘടന മഹത്തായി നിലനിൽക്കണം, സമസ്തയ്ക്ക് പല സംഘടനകളുമായും ബന്ധമുണ്ടാകും. സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പണ്ഡിതന്മാർ ശ്രമിക്കരുത്. മഹാന്മാർ കാണിച്ച മാർഗത്തിനോട് പിൻപറ്റുകയാണ് വേണ്ടതെന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു. ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിന് സമാപന ചടങ്ങിലായിരുന്നു പരാമർശം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നിലക്കുള്ളതായ ഉള്ളിലോ പൊള്ളലോ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം നിങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നവർ അതിൻ്റെ അർഹതയില്ലെങ്കിൽ അത് അർഹതായവരെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരാം. അതേ പറയാം, അല്ലാത്ത ഞാൻ ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ്, എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ ഒഴിവാക്കാം. അത് അതേ പറയട്ടെ, പറ്റിട്ട ആളുകളെ കൊടുക്കുന്നത് കൊണ്ട് ആ സ്ഥാപനത്തിന് ഈ സംഘടനയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നമ്മളേക്കൊന്നുമല്ല പോകാൻ വേണ്ടി. സമുദായത്തിന്റെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഭിന്നതകൾ ഒഴിവാക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇരകോർത്ത് കാത്തിരിക്കുന്ന ചൂണ്ടയിൽ സമുദായം വീഴരുത്. സമുദായവുമായി ബന്ധപ്പെട്ടതെല്ലാം വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുന്നു. നമുക്കെതിരായ അജണ്ടകൾ തിരിച്ചറിയണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അജണ്ടകൾ നമ്മൾ തന്നെ നിർണ്ണയിക്കണം എന്നുള്ള കാര്യമാണ്. പക്ഷേ മുസ്ലിം സമൂഹത്തിന്റെ ഒരു കുഴപ്പം എന്നുള്ളത് മറ്റുള്ളവർ നമുക്ക് അജണ്ട ഇട്ട് വരും, നമ്മൾ അജണ്ടയിൽ ഇങ്ങനെ ചൂണ്ട കുത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അജണ്ടയുടെ ഇരകൾ നമുക്ക് കിട്ടുക, നമ്മൾ ആ ഇരകൾ തൊട്ട് ആ ചൂണ്ട കുത്തുന്ന ആൾക്കാരായി കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു തരം അശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ എന്താണ് നമ്മുടെ അജണ്ട എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ 3 മാലിദ്വീപ് മന്ത്രിമാർക്ക് സസ്പെൻഷൻ. വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. മന്ത്രിയുടെ പരാമർശം രാജ്യത്തിന്റെ നിലപാടല്ലെന്ന് മാലിദ്വീപ് അറിയിച്ചിരുന്നു. വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ 3 മന്ത്രിമാർക്കെതിരെയാണ് മാലിദ്വീപ് സർക്കാർ നടപടിയെടുത്തത്. മന്ത്രിമാരായ മറിയം ഷിവുന, മൽഷൻ, ഹസൻ സിഹാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. മാലിദ്വീപ് വക്താവ് ഇബ്രാഹിം ഖലീൽ സസ്പെൻഷൻ സ്ഥിരീകരിച്ചു. എന്നാൽ മന്ത്രി ഹസൻ സിയാൻ ഇക്കാര്യം നിഷേധിച്ചു. മന്ത്രി മറിയം ഷിവുന നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ മാലിദ്വീപിനെ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചിരുന്നു. മന്ത്രിയുടെ പരാമർശം വ്യക്തിപരമെന്നും സർക്കാരിന്റെ നിലപാടല്ലെന്നും മാലിദ്വീപ് പ്രസ്താവന ഇറക്കി. നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് മാലിദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ഇന്ത്യ മാലിദ്വീപിൽ നിന്നും വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം ഉയർന്നത്. സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. മാലിദ്വീപിലേക്കുള്ള 8000 ഹോട്ടൽ ബുക്കിംഗുകളും 2500 വിമാന ടിക്കറ്റുകളും ഇന്ത്യക്കാർ റദ്ദാക്കിയതായാണ് റിപ്പോർട്ട്. പിന്നാലെയാണ് പ്രശ്നപരിഹാര മാർഗങ്ങളുമായി മാലിദ്വീപ് സർക്കാർ രംഗത്ത് വന്നത്. 24 ഡൽഹി. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. കണ്ണൂർ ആലക്കോട് പാത്തൻപാറ സ്വദേശി ഇടപ്പാറക്കൽ ജോസാണ് ആത്മഹത്യ ചെയ്തത്. പാട്ടത്തിനടുത്ത സ്ഥലത്തെ വാഴക്കൃഷി നശിച്ചതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യത ജോസിനെ മനോവിഷമത്തിലാക്കിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇന്ന് രാവിലെയാണ് വീടിനടുത്തുള്ള കൃഷിയിടത്തിൽ ജോസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടിലെ സ്വാശ്രയ സംഘത്തിന്റെ യോഗത്തിലെത്തിയ ജോസ് വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നാരാഞ്ഞിരുന്നു. എന്നാൽ മുൻഗണനയനുസരിച്ച് അർഹതയില്ലെന്ന മറുപടി ലഭിച്ചു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയ ജോസിനെ കാണാതായതോടെ നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുച്ഛമായ സ്ഥലം മാത്രം സ്വന്തമായുള്ള ജോസ് ഏറെക്കാലമായി ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. വാഴക്കൃഷിയായിരുന്നു പ്രധാന ആശ്രയം. പാട്ടകൃഷിയിൽ തുടർച്ചയായുണ്ടായ നഷ്ടം ജോസിനെ സാമ്പത്തികമായി തളർത്തി. നാട്ടിലെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്വാശ്രയ സംഘങ്ങളിൽ നിന്നും സ്വീകരിച്ച വായ്പ മടക്കി നൽകാൻ കഴിയാതെ വന്നു. അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വാഴ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിച്ചു പോയപ്പോൾ അതിന് നയാ പൈസ പോലും നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ വേദനയിലാണ് അദ്ദേഹം കടമായി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയും അതോടൊപ്പം ബാങ്കിൽ നിന്ന് വാങ്ങിയ വായ്പയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും സംസ്കാരം. കഴിഞ്ഞ 2 മാസത്തിനിടെ കണ്ണൂർ ജില്ലയിലെ 3-ാമത്തെ കർഷക ആത്മഹത്യയാണ് ജോസിൻ്റെത്. 24 കണ്ണൂർ. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കടിച്ചു കൊലപ്പെടുത്തിയ പുലിയെ പിടികൂടി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പന്തല്ലൂർ അംബ്രോസ് വളവിന് സമീപത്തെ ചതുപ്പിൽ നിന്നാണ് പുലിയെ കണ്ടെത്തിയത്. പിടികൂടിയ പുലിയെ നാട്ടുകാരെ കാണിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പുലിയെ പിടികൂടിയതോടെ ഗുഡല്ലൂർ നിവാസികളുടെ ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്കാണ് വിരാമമാകുന്നത്.
എന്നാൽ നാട്ടുകാരുടെ പ്രധാന ആവശ്യം നരഭോജിക്കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതാണ്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡ് നിരോധിച്ച നാട്ടുകാരെ പോലീസ് വിരട്ടിയോടിച്ചു. വനംവകുപ്പ്, RRT, കുങ്കിയാന, വൈറ്റനറി ഡോക്ടർ തുടങ്ങിയ 100 സംഘം നടത്തിയ തിരച്ചിലിലാണ് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. തുടർന്ന് മുതുമല വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടാനായി വനംവകുപ്പിന്റെ വാഹനത്തിൽ കൊണ്ടുപോയി. എന്നാൽ പിടികൂടിയ പുലിയെ കാണിക്കാത്തതിനാൽ പിടികൂടിയെന്നതിൽ വിശ്വാസമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നൊന്നല്ല, ഒരുപാട് പുലികൾ ഇവിടെ ഉള്ളതാണ്. പിടിച്ചെന്നാണ് പറയുന്നത്. ഒരു പുലിയിലും പിടിച്ചിട്ട് ഇവിടെ ആരെയും കാണിച്ചിട്ടൊന്നുമില്ല. പോരാട്ടന്റെ വ്യക്തമായ ഒരു തീരുമാനവും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ആ ദുരിതാവസ്ഥ അങ്ങനെ തന്നെയായി കഴിയത്തീരും. നീലഗിരി കളക്ടർ അരുണ സമരക്കാരുമായി ചർച്ച നടത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. എന്നാൽ സ്വീകരിക്കാൻ ഇവർ തയ്യാറായില്ല. കൊല്ലപ്പെട്ട 3 വയസ്സുകാരി നാൻസിയുടെ മൃതദേഹം നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. മണിക്കൂറുകൾ നീണ്ട സമരത്തിനും വനംവകുപ്പിൻ്റെ പ്രയത്നത്തിനും ഒടുവിൽ പുലി എന്ന ആശങ്ക ഇവിടെ നിന്നും മായുകയാണ്. പക്ഷേ പുലിയെ പിടികൂടി എന്നുള്ളത് നാട്ടുകാർക്ക് വിശ്വസിക്കാനായിട്ടില്ല ഇപ്പോഴും. കാരണം പലപ്പോഴായി വനംവകുപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതാണ് ഇതിനൊക്കെ തന്നെ കാരണം. ഏതായാലും ആശങ്ക ഇവിടെ നിന്നും നീങ്ങട്ടെ. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ വിൽഗാരിയും 24 ഗുഡല്ലൂർ. വാർത്തകളിലേക്ക് വീണ്ടും. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിയത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എന്ന FIR. പ്രതി പാൽരാജിനെ റിമാൻഡ് ചെയ്തു. പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പീരുമേടമല്ലെ വാഴൂർ സോമൻ 24 പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ സ്ത്രീജ്വാലയിൽ പങ്കെടുത്തത് 1000. കരിങ്കടലായ് വണ്ടിപ്പെരിയാറിലെ കോൺഗ്രസ് സ്ത്രീജ്വാല കുറ്റാരോപിതൻ രക്ഷപ്പെട്ടതിന് പിന്നിൽ CPIM ബന്ധം മാത്രമാണ് മാനദണ്ഡമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. എല്ലാ നിയമങ്ങളെയും കാട്ടിൽപ്പാർത്തിക്കൊണ്ടുള്ള അസാധാരണമായ നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അന്വേഷണത്തിന് നാൾവഴികളിലെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചമൊരുക്കുകയായിരുന്നു പോലീസ് അത്യന്തം ചെയ്തത്. പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ നടന്നത് UP മോഡൽ ആക്രമണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്നലെ ഇവിടെ നടന്നത് UPയിലെ ഉന്നാവോയിൽ നടന്ന അതേ സംഭവമാണ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ കൊല്ലാൻ പാഞ്ഞെടുത്ത UPയിലെ അതേ സംഭവമാണ് ഇവിടെ ഉണ്ടായത്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ പീരുമേടമല്ലെ വാഴൂർ സോമൻ തള്ളി. ഒരു ഹീനകൃത്യം നടത്തിയതിനു ശേഷവും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ക്രിമിനൽ സ്വഭാവമാണ്. അതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. പോലീസിന്റെ ഭാഗത്ത് എങ്ങനെയാണ് വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. അനാവശ്യമായി പ്രകോപനമുണ്ടാക്കി പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. വധശ്രമം ഉൾപ്പെടെ ചുമത്തിയ പ്രതിയെ പീരുമേട് കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം ആദ്യം ആക്രമിച്ചത് പെൺകുട്ടിയുടെ പിതാവാണെന്ന് പാൽരാജിന്റെ കുടുംബം ആരോപിച്ചു. 24 ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തിൽ അന്തിമധാരണയാകാതെ കോൺഗ്രസ് RJD ചർച്ച. ബീഹാറിൽ 10 സീറ്റ് വേണമെന്ന് PCC ആവശ്യപ്പെട്ടെങ്കിലും RJD നിഷേധിച്ചു. അതിനിടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ചർച്ചകളിലേക്ക് കടന്ന ഇന്ത്യ സഖ്യത്തിലെ ആദ്യ യോഗം ധാരണയാകാതെയാണ് പിരിഞ്ഞത്. കോൺഗ്രസ് രൂപീകരിച്ച ദേശീയ സഖ്യ സമിതി ബീഹാറിലെ RJDയുമായി യോഗം ചേർന്നു. യോഗത്തിൽ 10 സീറ്റുകൾ PCC ആവശ്യപ്പെട്ടെങ്കിലും RJD വഴങ്ങിയില്ല. എന്നാൽ 8 സീറ്റെങ്കിലും നൽകണമെന്ന PCC ആവശ്യത്തെ RJD അംഗീകരിച്ചില്ല. കോൺഗ്രസിന് 5 സീറ്റെന്ന നിലപാടിൽ RJD ഉറച്ചു നിന്നു. BJP മുഖ്യശത്രുവല്ലാത്തിടങ്ങളിൽ സീറ്റിനായി കടുംപിടുത്തം പിടിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. RJDയുമായി ചർച്ചകൾ തുടരുമെന്ന് ദേശീയ സഖ്യ സമിതി അംഗം സൽമാൻ ഖുർഷിദ് യോഗത്തിന് ശേഷം പറഞ്ഞു. समझ है वहां की सीटों के बारे में वो उनके समक्ष रख रहे हैं और उनसे उनकी तरफ से क्या इम्प्रेशन है वो पूछ रहे हैं ताकि हम इसको थोड़ा सा और फोकस कर सकें अगली बैठक में. आम आदमी സമാജ്വാദി പാർട്ടികളുമായി നാളെയും മറ്റന്നാളും ചർച്ചകൾ നടത്തും. അതിനിടെ കോൺഗ്രസിനെയും മറ്റ് സഖ്യകക്ഷികളെയും അമ്പരിപ്പിച്ചുകൊണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി മുഖമാക്കണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നു. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ JDയും സമാജ്വാദി പാർട്ടിയും ഉറച്ചു നിൽക്കുന്നതിനിടെ ഈ നിലപാട് നിർണായകമാണ്. 24 ഡൽഹി. അവസാന നിമിഷത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്ന് ശശി തരൂർ MP. സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. കോൺഗ്രസ് ഇത്തവണ നേരത്തെ നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ നമ്മളുടെ സ്ഥാനാർത്ഥികളെ
പ്രഖ്യാപിക്കുന്നത്. അത് ശരിയല്ല എന്ന അഭിപ്രായം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുമുഖങ്ങൾ വെച്ചാൽ അവർക്ക് മൂന്നാഴ്ച കൊടുത്താൽ മതിയോ ജനങ്ങളെ പരിചയമുണ്ടാവാൻ? ഞാൻ പറഞ്ഞു നമ്മൾ അഥവാ അവർക്ക് 3 മാസം കൊടുത്തിട്ടെങ്കിൽ ഒരു പക്ഷേ വേറെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ സ്ഥാനാർത്ഥിക്ക് എല്ലാ ആവശ്യമുള്ള തയ്യാറാവാനും ഇറങ്ങാനും എല്ലാ ഭാഗത്ത് പോയി ജനങ്ങളെ കാണാനുള്ള സമയം കിട്ടും. ഇത് നല്ലൊരു കാര്യമാണ്. കോൺഗ്രസ് ഈ തവണ കുറച്ച് നേരത്തെ ആക്ഷൻ എടുത്തു. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്കാണ്. കലക്കൻ കൊല്ലം അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പോരാട്ടം മുറുകുമ്പോൾ 882 പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 881 പോയിന്റുമായി കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട്. 875 പോയിന്റുമായി പാലക്കാടും 860 പോയിന്റുമായി തൃശൂരും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഉണ്ട്. കലോത്സവ നഗരിയിൽ വില്ലനായി അപ്രതീക്ഷിതമായി എത്തിയ മഴ. ആശ്രമ മൈതാനത്തെ പ്രധാന വേദിക്ക് സമീപമടക്കം വെള്ളം കയറി. അല്പനേരം നിർത്തിവെച്ച സംഘനൃത്തം കഥാപ്രസംഗ മത്സരങ്ങൾ മഴ മാറിയതോടെ പുനരാരംഭിച്ചു. ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയിൽ സംഘനൃത്തം പൊടിപൊടിക്കുമ്പോൾ വേദിക്ക് പുറത്ത് മഴ തകർക്കുന്നു. പൊടുന്നന വേദ മഴയിൽ ആശ്രമ മൈതാനം വെള്ളക്കെട്ടിലായി. കാണികൾ ഇരിക്കുന്ന സ്ഥലത്തും വേദിയിലേക്ക് പ്രവേശിക്കുന്നിടത്തും പാർക്കിങ്ങിലുമൊക്കെ വെള്ളക്കെട്ട്. പ്രധാന വേദിയിലെ സംഘനൃത്ത മത്സരവും വേദിയെട്ടിലെ കഥാപ്രസംഗ മത്സരവും അല്പനേരം നിർത്തിവെച്ചു. അവധി ദിവസം മത്സരങ്ങൾ കാണാനെത്തിയ കാണികൾ ക്ഷമയോടെ കാത്തിരുന്നു. ഒരു അവസാന ഭാഗമായപ്പോഴാണ് മഴ പെയ്തത്. അപ്പൊ എല്ലാരും പോകുന്ന വിചാരിച്ചു, പക്ഷെ ആരും പോയില്ല. ഉള്ള സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഞങ്ങൾ ആസ്വദിക്കായിരുന്നു ഡാൻസ്. മഴ മാറിയതോടെ മണ്ണുമാന്തി യന്ത്രങ്ങളെത്തി. മത്സരങ്ങളും പുനരാരംഭിച്ചു. പ്രധാന വേദിയിൽ ജനം തിങ്ങി നിറഞ്ഞു. കൊല്ലത്തിന്റെ കലാസ്വാദകർ വിരുന്നെത്തിയ കലാപ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരുന്നു. കലോത്സവ വേദിയിൽ വില്ലനായി മഴയെത്തിയത് ആദ്യമൊന്ന് ആശങ്കയുണ്ടാക്കി. പിന്നീട് മഴ മാറി മാനം തെളിഞ്ഞു. വേദിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ടീം 24 കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരം കടക്കുമ്പോൾ വ്യത്യസ്തമായൊരു സംഘനൃത്തം കാണാം. സമീപകാലത്ത് വാർത്തയിൽ ഇടം പിടിച്ച അരിക്കൊമ്പന്റെ നൃത്താവിഷ്കാരമാണ് വ്യത്യസ്തമായത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അങ്ങനെ കലോത്സവം പൊടിപൊടിക്കുകയാണ്. ഈ ഒരു വേളയിലാണ് കലോത്സവത്തിലെ ഏറ്റവും ഗ്ലാമർ ഇനമായിട്ടുള്ള സംഘനൃത്തത്തിൽ സമീപകാലത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അത് വേദിയിലെത്തുന്നത്. ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക്, അതിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സംഘനൃത്തമായിരിക്കാം ഒരുപക്ഷെ ഇത്തവണത്തേത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അരിക്കൊമ്പൻ്റെ ഒരു നൃത്താവിഷ്കാരമാണ് ഈ സംഘനൃത്തത്തിൽ ഈ വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. മക്കള് ഏത് സ്കൂളിൽ നിന്നാണ്? തൃശൂർ. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലൊക്കെ കടക്കുന്നതിന് മുൻപ് ആദ്യം ഈ പെർഫോമൻസ് കാണാം. അതിനുശേഷമാകാം മറ്റ് വിശദാംശങ്ങളിലേക്ക്. ശത്രു
നിർത്തി ചട്ടം പഠിപ്പിച്ചു നാട്ടാനയാക്കി പകരന്തിയോളവും വേല ചെയ്യിക്കുന്നു മക്കളായെടുപ്പിക്കുന്നു. കാടിന്റെ ഓർമ്മകൾ കടന്നലിൻ കൂട്ടമായി മൂളുന്നു കാതിൽ. ഞാൻ കാട്ടിലോ നാട്ടിലോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതിനെ കണ്ടിരിക്കാൻ തോന്നി ഉള്ളത് പറയാലോ. ഇതിന്റെ ടീച്ചർ ആരാ? നിങ്ങളിപ്പം എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? എല്ലാരും ഒന്നും ക്ലാസ് സ്കൂൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ടോ? ഇവിടെ സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടോ? ഇത്തവണയുണ്ടോ? എന്താ ഇപ്പം സാറില്ല എങ്കിൽ പോലും സാറിന്റെ അഭാവത്തിൽ ചോദിക്കാണ്, എന്താണ് ഇങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ഇപ്പൊ അരിക്കുമ്പം കൂടുതൽ ദുരന്തങ്ങള് കിട്ടണ സമയമായത് കൊണ്ട് ആനയുടെ വിഷമങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കാണ് മനുഷ്യരുടെ അടുത്തേക്ക്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ചാന്ദ്ര ദൗത്യങ്ങൾക്ക് നാസയുമായി കൈകോർത്ത് UAE. ചാന്ദ്രഭ്രമണപഥത്തിൽ ലൂണാർ ഗേറ്റ്വേ സ്ഥാപിക്കുന്നതിൽ രാജ്യം പങ്കാളിയാകും. നാസയുടെ ആർട്ടിമിസ് ദൗത്യത്തിൽ പങ്കാളിയാകുമെന്നും ചന്ദ്രനിലേക്ക് ബഹിരാകാശ സഞ്ചാരി അയക്കുമെന്നും UAE അറിയിച്ചു. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പുതുവത്സര ദിനത്തിൽ ഡൽഹിയെ നടക്കി വീണ്ടും കൂട്ടബലാത്സംഗം. ഡൽഹി സദർ ബസാറിൽ 12 വയസ്സുകാരിയാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. സദർ ബസാറിൽ ചായക്കട നടത്തുന്ന പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രി പെറുക്കാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചെത്തിച്ച കുട്ടിയെയാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. പ്രതികളുടെ അടുത്തെത്തിച്ച ശുചീകരണ തൊഴിലാളിയായ സ്ത്രീയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട്. ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെ പ്രതികൾ ഭീഷണിപ്പെടുത്തി. സംഭവം വെള്ളിയാഴ്ച പെൺകുട്ടി ബന്ധുക്കളെ അറിയിച്ചതിന് പിന്നാലെ പോലീസ് കേസെടുക്കുകയായിരുന്നു. ബലാത്സംഗം ആസൂത്രിതമെന്ന് പോലീസ് അറിയിച്ചു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യയും സൗദിയും തമ്മിൽ ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവെച്ചു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സൗദി ഹജ്ജ് മന്ത്രി തൗഫീഖ് അൽ റബിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും വി മുരളീധരനും ജിദ്ദയിലെത്തിയത്. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി സിറോ മലബാർ സഭാ സിനഡിന് നാളെ തുടക്കമാകും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാത്രമാണ് സിനഡിന്റെ മുഖ്യ അജണ്ട. കൊച്ചിയിൽ DCC ജനറൽ സെക്രട്ടറിയെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയവരുടെ പേരിൽ പോലീസ് കേസെടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. FIR പകർപ്പ് 24. ക്ഷേമ പെൻഷൻ സമരത്തിലൂടെ ശ്രദ്ധ നേടിയ അടിമാലി സ്വദേശി മറിയക്കുട്ടിക്ക് കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകും. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഇതിനോടകം 5 ലക്ഷം രൂപ നൽകി. വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ. സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ലൈബീരിയൻ കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിച്ച നാവികസേനയെയും കോസ്റ്റ് ഗാർഡിനെയും പ്രശംസിച്ച് പ്രധാനമന്ത്രി. ഇരു സേനകളും ദ്രുതഗതിയിൽ ഇടപെട്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. ആറ്റിങ്ങൽ ആലംകോട് പെൺകുട്ടിയെ തെരുവുനായ ആക്രമിച്ചു. ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ആക്രമണമുണ്ടായത്. കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊരട്ടിയിൽ തെരുവ് നായ്ക്കളുടെ കൂട്ടാക്രമണം. 200 ഇറച്ചിക്കോഴികളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. കോന്നൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലെ കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ബാക്കി ഇടപെടലുകൾ മൂലമാണ് പോലീസ് പ്രതികളെ പിടികൂടാത്തതെന്നും പ്രതികൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നും പരാതിയിൽ പറയുന്നു. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. കോഴിക്കോട് കടലുണ്ടിയിൽ കയർ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തം അണച്ചു. മീഞ്ചന്തയിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ. ശക്തമായ കാറ്റിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കാരശ്ശേരി സ്വദേശി ചന്ദ്രബാബുവിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. അപകട സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി.
ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പ്. മുറയിൽ സുരക്ഷാസേനയ്ക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. സുരക്ഷാസേന തിരിച്ചും വെടിയുതിർത്തു. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് സൂചന. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ എന്താണ്? നിതിൻ, റിജിത്ത്, മ്യാൻമാറിനോട് അതിർത്തി പങ്കിടുന്ന മൊറയിൽ ടൗണിലാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നത്. സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് അക്രമകാരികളുടെ ഭാഗത്തും വെടിവെപ്പുണ്ടായത്. സുരക്ഷാ സേന തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ പോലീസും അതോടൊപ്പം തന്നെ അസം റൈഫിൾസും ഇപ്പോൾ ഈ മേഖലയിൽ തിരിച്ചടിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ അക്രമകാരികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ബോംബെറിഞ്ഞതായും വിവരമുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ ജനുവരി 1 സമാനമായി തന്നെ മൊറയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഇത്തരത്തിൽ വെടിവെയ്പ്പുണ്ടായിരുന്നു. അന്ന് 2 സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മേഖലയിലാകെ ജാഗ്രത പുലർത്തി വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും അവിടെ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. കലാപം തുടങ്ങിയ സമയത്തടക്കം മൊറയിൽ നിരന്തരമായി തന്നെ ഇത്തരമൊരു സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറെ കാലം ഒരു സമാധാനമായ സാഹചര്യത്തിൽ പോകുന്നതിനിടയിലാണ് ഈ വർഷം അവിടെ സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് രാത്രിയും ഇപ്പോൾ ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. സുരക്ഷാ സേനയ്ക്ക് നേരെ അക്രമകാരികൾ വെടിയുതിർത്തു എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇതുവരെ വിവരം പുറത്തു വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും വൈകാതെ തന്നെ പോലീസും അതോടൊപ്പം മറ്റ് സേനകളും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമെന്ന് മനസ്സിലാക്കുന്നു. മൊറ ടൗണിലാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ഇത്തരത്തിൽ ബോംബേറും അതോടൊപ്പം തന്നെ വെടിവെപ്പും ഉണ്ടായിരിക്കുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പ്. പശ്ചിമബംഗാളിൽ പോലീസിന് താക്കീതുമായി ഗവർണർ സി വി ആനന്ദബോസ്. പോലീസ് ഒളിച്ചുകളെ അവസാനിപ്പിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതിൽ ഗവർണർ അതൃപ്തി അറിയിച്ചു. സി ആർ പി എഫിന്റെയും ഇ ഡിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, റീജിത്ത്, പശ്ചിമബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടികളിലേക്ക് കൂടി പശ്ചിമബംഗാൾ ഗവർണർ ആനന്ദബോസ് കടന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഡി ജി പിയെ ഇതുമായി ബന്ധപ്പെട്ട വിളിച്ചു വരുത്തിയിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിട്ടില്ല. അദ്ദേഹത്തിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന് താക്കീതുമായി ഇപ്പോൾ ഗവർണർ ആനന്ദബോസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ഒപ്പം തന്നെ ഈ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യരുതെന്നും പോലീസിന് ഗവർണർ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾക്കറിയാം ആരാണ് കള്ളനെന്നും ആരാണ് പോലീസുകാരനെന്നും. ഈ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും അതിൽ അതിയായ അതൃപ്തിയാണ് ഗവർണർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ഈ സി ആർ പി എഫിന്റെയും ഇ ഡിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇതിൽ വിലയിരുത്തി പരിക്കേറ്റ ഇ ഡി ഉദ്യോഗസ്ഥരെ നേരിട്ട് ഗവർണർ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു. സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടെ തകർന്നതായി തന്നെയാണ് ഗവർണർ ആനന്ദബോസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. സർക്കാർ അത്തരത്തിൽ ഉത്തരവാദിത്വം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായിട്ടുള്ള നടപടികളിലേക്ക് കൂടി തരക്കണക്കുമെന്നുള്ളതാണ് ഗവർണർ ആനന്ദബോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടും പ്രതികരിച്ചത്. എന്തായാലും കർശന നടപടികളിലേക്ക് കൂടി ഗവർണർ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. റിജിത്ത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ കളക്ടറേറ്റ് വളപ്പിൽ സമരം ചെയ്ത എം വിജിൻ എം എൽ എ മനസ്സിലായില്ലെന്ന് എസ് ഐ ഷമീലിന്റെ വിശദീകരണം. അതേസമയം എം എൽ എ ആണെന്ന് സ്ഥലത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് എ സി പിയുടെ റിപ്പോർട്ടിലെ പരാമർശം. എസ് ഐക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് കണ്ണൂർ എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ട്. എം എൽ എയെ തിരിച്ചറിഞ്ഞില്ലെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹി എന്ന് തെറ്റിദ്ധരിച്ചാണ് എം എൽ എക്കെതിരെ പ്രതികരിച്ചതെന്നുമാണ് കണ്ണൂർ എസ് ഇ പിക്ക് ടൗൺ എസ് ഐ പി പി ഷമിയിൽ നൽകിയ വിശദീകരണം. എന്നാൽ എസ് ഐയുടെ വാദം തള്ളുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മൈക്ക് പിടിച്ചു വാങ്ങിയത് കളക്ടറേറ്റ് വളപ്പിൽ നിയന്ത്രണമുള്ളതിനാലെന്നും എസ് ഐ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. എം എൽ എയുടെ പേര് ചോദിച്ചത് എസ് ഐ പറഞ്ഞിട്ടാണെന്ന് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. എസ് ഐ പ്രോട്ടോകോൾ ലംഘിച്ച് പെരുമാറിയെന്നും കളക്ടറേറ്റ് മാർച്ചിനിടെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സുരക്ഷാ വീഴ്ച മറച്ചുവെക്കാൻ എസ് ഐ അപമര്യാദയായി പെരുമാറിയെന്നാണ് എം എൽ എ വിജിന്റെ വാദം. നടപടി വേണമെന്നും വിജിൻ ആവശ്യപ്പെടുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ടും എതിരായതോടെ എസ് ഐക്കെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യത തെളിഞ്ഞു. 24 കണ്ണൂർ.
മാറ്റമില്ലാതെ ഗവർണർ സർക്കാർ പോരെ. ഗവർണർ തൊടുപുഴ സന്ദർശിക്കുന്ന ദിവസം തന്നെ ഇടുക്കിയിൽ ഹർത്താലും തലസ്ഥാനത്ത് രാജ്ഭവൻ മാർച്ചും തീരുമാനിച്ച ഇടതു മുന്നണി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. അന്നേ ദിവസം അതേ ജില്ലയിലെത്താനുള്ള തീരുമാനം വഴി താനും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഗവർണറും CPIM നൽകുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് ഒട്ടും അയവില്ല. SFI തുടർച്ചയായി കരിങ്കൊടി കാണിക്കുമ്പോഴും ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് LDF നേരിട്ടിറങ്ങിയിരുന്നില്ല. നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കർഷക സംഘത്തിന്റെ രാജ്ഭവൻ മാർച്ച് ചൊവ്വാഴ്ച നടക്കും. ഇതേ ദിവസം ഇടുക്കിയിൽ നടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ജില്ലയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന സൂചനയാണ് ഹർത്താലും രാജ്ഭവൻ മാർച്ചും വഴി LDFഉം CPIMഉം നൽകുന്നത്. നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അത് വായിക്കാൻ തയ്യാറാകുമോ എന്നതും കാത്തിരുന്നു കാണണം. 24 തിരുവനന്തപുരം. വാർത്തകളിലേക്ക് വീണ്ടും. സ്റ്റീലെക്സ് TMT സ്റ്റീൽ ബാർസിന്റെ ഡീലേഴ്സ് മീറ്റും പുതിയ പ്രൊഡക്റ്റായ നിയോകോട്ട് സ്റ്റീൽ ബാർസിന്റെ ലോഞ്ചിങ്ങും കൊച്ചിയിൽ നടന്നു. സ്റ്റീലെക്സ് ബ്രാൻഡ് അംബാസിഡറായ കുഞ്ചാക്കോ ബോബനാണ് നിയോകോട്ട് സ്റ്റീൽ ബാർസ് ലോഞ്ച് ചെയ്തത്. സ്റ്റീലെക്സ് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പഹ്ലിഷ കള്ളിയത്ത്, ഹുമയൂൺ കള്ളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റീലെക്സ് പുതുതായി ആരംഭിച്ച ഓൺലൈൻ ഓർഡർ സിസ്റ്റം ആൻഡ് ലോയൽറ്റി പ്രോഗ്രാം മൊബൈൽ ആപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പഹ്ലിഷ കള്ളിയത്ത് ഡീലേഴ്സിന് പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ ഓൺലൈൻ ഓർഡറിംഗ് സിസ്റ്റം നമ്മുടെ കസ്റ്റമേഴ്സിന്. സ്റ്റീലെക്സ് ആണ് ആദ്യമായിട്ട് ഇത് സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു ഓർഡറിംഗ് സിസ്റ്റം നിങ്ങളെ iOS ആപ്പിൾ ഫോണും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഡീലേഴ്സിനും ഇതിൽ കോഡുണ്ടാവും. അവർക്ക് അവരെ ഓർഡറുകളൊക്കെ ഇതിൽ പ്ലേസ് ചെയ്യാം. അവരെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാം. അവർക്ക് എങ്ങനെ QD ഓഫേഴ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അതുകൂടാണ്ട് അവരെ ബാലൻസ് എല്ലാ കാര്യങ്ങളും ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. വയനാട് കൽപ്പറ്റയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം 12 പേർക്ക് പരിക്കേറ്റു. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്, ഇപ്പോൾ ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നു, അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്? അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് കൂടുതലായി മനസ്സിലാവുന്നത് എന്താണ് സുർജിത്? എന്നുള്ളതാണ് ഒടുവിൽ വ്യക്തമാകുന്നത്. ആ ഹോം സ്റ്റേയിൽ, അതായത് ഈ വെള്ളരങ്കുന്ന് പറയുന്ന പ്രദേശത്തെ ഹോം സ്റ്റേയിൽ ഉള്ള CCTV ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് വലിയ അപകടം വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യം തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. അറിഞ്ഞ് നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് 12 പേർക്ക് പരിക്കുണ്ട്. അതിലൊരാൾക്ക് മാത്രമാണ് അല്പമെങ്കിലും ഗുരുതരമായ പരിക്ക്. പക്ഷേ അത് വലിയൊരു അപകട അത്യാഹിതം സംഭവിക്കാവുന്ന വിധത്തിലേക്കുള്ള പരിക്ക്. ഒടുവിൽ മായ വിവരം, കോഴിക്കോടിലേക്ക് ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന ഓർഡിനറി ബസ്സാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 4 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതിന്റെ ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ അപകടത്തിന്റെ ഒരു വ്യാപ്തി വ്യക്തമാകുന്ന ദൃശ്യമാണ് പുറത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് ആളുകൾ വലിയ പരിക്കുകളില്ലാതെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ അവരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. സുർജിത്ത്, ആ ദൃശ്യങ്ങൾ വളരെ നടുക്കുന്നതാണല്ലോ. ഈ മറിഞ്ഞു കിടക്കുന്ന ബസ്സിന്റെ അടിഭാഗത്ത് കൂടി ആളുകൾ പുറത്തേക്ക് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയാണല്ലോ ഇതിൽ വരുന്നത് സുർജിത്ത്? തീർച്ചയായും ഋഷിത്, അത് വളരെ അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നുള്ളത് തന്നെ. അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ആളുകൾ അവിടേക്ക് ഓടിക്കൂടുകയും ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഈ ചുണ്ടയിൽ എന്ന് പറയുന്ന പ്രദേശത്തെ കിൻഫ്രയുടെ അടുത്താണ് ഈ പ്രദേശം. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടം. അതായത് ഉയർന്ന റോഡ്, ഉയർന്ന പ്രതലത്തിലും അതോടൊപ്പം തന്നെ താഴെ ഹോം സ്റ്റേയും, അങ്ങനെയാണ് ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ബസ് മറിഞ്ഞ് ഈ ഒരു അപകടം സംഭവിച്ചത്. അത് വലിയ വ്യാപ്തി, അതായത് ആ ദൃശ്യത്തിൽ തന്നെ പ്രകടമാണ് എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് ഒരു വലിയ മഹാദുരന്തത്തിലേക്ക് മാറാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് ആശ്വാസകരമാണ് വസ്തുതയാണ്. ആളുകളെ സുരക്ഷിതമായ രീതിയിൽ തന്നെ വേഗം തന്നെ ആംബുലൻസുകളിൽ കയറ്റി കൽപ്പറ്റയിൽ വിവിധ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള കാരണവും. മാത്രമല്ല ഈ അപകടത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ കനത്ത മഴയാണ്, ചാറ്റൽ മഴയാണ്. ആ ചാറ്റൽ മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് ഈ വാഹനം ബസ് മറിഞ്ഞത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഈ ആളുകൾ, ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഗതാഗത വകുപ്പ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എന്താണ് ഈ അപകടത്തിന്റെ സാഹചര്യം ഇതുൾപ്പെടെയുള്ള പരിശോധന. ഈ അപകട സമയത്ത് എത്ര യാത്രക്കാരുണ്ടായിരുന്നു സുജിത്ത്?
സുർജിത്ത്, ഈ അപകട സമയത്ത് എത്ര യാത്രക്കാരുണ്ടായിരുന്നു സുർജിത്ത് ബസ്സിൽ? ഈ അപകട സമയത്ത് ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു സുർജിത്ത്? 59 യാത്രക്കാരാണ് ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ലഭ്യമാകുന്ന വിവരം. പോലീസുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ 59 യാത്രക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ ബത്തേരി നിന്നും ബത്തേരിക്ക് ശേഷമുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് കയറിയ ആളുകളാണ്. അതിനുശേഷം ചുണ്ടേൽ ഭാഗത്താണ് ഈ പ്രദേശം, എളാരംകുന്ന് എന്ന് പറയുന്ന ഈ അപകടം സംഭവിച്ച പ്രദേശമുള്ളത് ചുണ്ടേൽ ഭാഗത്താണ്. അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പോകേണ്ട ബസ്സായിരുന്നു ഇത് എന്നാണ് വ്യക്തമാക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് കൽപ്പറ്റയിലാണ് നേരത്തെ KSRTC ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. 12 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയത്. ആരുടെയും പരിക്ക് ഗുരുതരമുള്ള പരിക്കുകളല്ല. ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോഴതിൻ്റെ അപകടത്തിൻ്റെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. മറിഞ്ഞുകിടക്കുന്ന ബസ്സിന് ഇടയിലൂടെ 100 ആളുകൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നാല് വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണമായ കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പൽ അടക്കം 3 അധ്യാപകരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ദീപകുമാർ സാഹു, ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പി, ഡോക്ടർ ബൈജു എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. അപകടമുണ്ടാക്കിയ ദിഷണ ഫെസ്റ്റിന്റെ കൺവീനറായിരുന്നു ഡോക്ടർ ഗിരീഷ് കുമാരൻ തമ്പിയും ഡോക്ടർ ബൈജുവും. കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്കുള്ള IPC 304A വകുപ്പ് പ്രകാരമാണ് 3 പേരെയും പ്രതിയേർത്തത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അധ്യാപകർക്കെതിരെ കേസെടുത്ത വിവരമുള്ളത്. നവംബർ 25 നടന്ന ദുരന്തത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. പരിപാടിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കത്ത് ലഭിച്ചിട്ടും പോലീസിന് കൈമാറാതിരുന്ന രജിസ്ട്രാറെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ പ്രതിയാക്കിയേക്കും. ശ്യാംകുമാർ, 24, കൊച്ചി. 11th അന്താരാഷ്ട്ര കലാ കരകൗശല മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് ലഭിച്ചു. നാളെ വൈകിട്ട് 6 വടകര സർഗാലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10 തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് പരാതി. മുത്തശ്ശിയോടൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ ഇന്ന് പുലർച്ചെയാണ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കാട്ടാക്കട പോലീസ് അന്വേഷണം തുടങ്ങി. കാട്ടാക്കട പൂവച്ചൽ കുറകോണത്താണ് 10 തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് മുത്തശ്ശി ഉണർന്നതോടെ അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു. കാക്കി ഷർട്ടും കറുത്ത പാന്റും ധരിച്ചെത്തിയ ആളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് കുട്ടിയുടെ പിതാവ്. ഒരു പയ്യൻ, അതായത് എന്റെ അത്ര പൊക്കും എന്റെ അത്ര വണ്ണമുള്ള ഒരു ആള് കൊച്ചിനെ എടുത്തും കൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഞാനെന്നും പറഞ്ഞ അമ്മായി പുറത്തിറങ്ങുന്നത്. ഈ ഞാനല്ലെന്നും ആ കൊച്ചു പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കൈ കയറി പിടിച്ചപ്പോഴാണ് ആള് അവിടെ നിർത്തിയിട്ട് ഹാളിൽ നിർത്തിയിട്ട് ഇറങ്ങി ഓടി. ഞങ്ങൾ ഈ ബേളം കെട്ടിട്ട് ഞങ്ങളും പുറത്തിറങ്ങി ഓടിയപ്പോഴത്തേക്കും പട്ടി കിടന്ന് കുടിക്കും. പക്ഷെ ആളിനെ കാണാൻ ആ സമയത്ത് ആളിനെ വ്യക്തമായിട്ട് കണ്ടു, പക്ഷെ മുഖം കണ്ടില്ല. കാക്കി ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞത്. പിതാവ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അജ്ഞാതൻ കുതറിയോടി. ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കാട്ടാക്കട പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.